നമസ്കാരം. റസൂൽ ബദർ യുദ്ധകാലത്ത് ഒളിച്ചിരുന്നപ്പോൾ ചിലച്ച് ശത്രുക്കൾക്ക് കാണിച്ചു കൊടുക്കുകയാണത്രേ പല്ലി ചെയ്തത്. എന്നാൽ ചിലന്തിയാവട്ടെ വല കെട്ടിമറിച്ച് റസൂലിനെ സംരക്ഷിച്ചു. അതുകൊണ്ട് പല്ലിയെ കാണുകെടുത്ത് വെച്ച് കൊല്ലാം, എന്നാൽ എട്ടുകാലിയെ ഒന്നും ചെയ്യരുത്. ഉണ്ണിയാറിന്റെ വാങ്ക് എന്ന കഥയെ ആസ്പദമാക്കി കാവ്യപ്രകാശ് സംവിധാനം ചെയ്ത അതേ പേരിലുള്ള ചിത്രത്തിൽ ബാപ്പയും മകരും തമ്മിലുള്ള സംഭാഷണമാണിത്. പല്ലിയെ ഷൂ കൊണ്ട് എറിഞ്ഞു കൊല്ലാൻ ശ്രമിക്കുന്ന കൊച്ചനിയനെ ഒരു ജീവിയെയും കൊല്ലരുതെന്ന് പറഞ്ഞ് വിലക്കുകയാണ് ചേച്ചി. അപ്പോൾ അവൻ പറയുന്നത്, മദ്രസയിൽ ഉസ്താദ് പറഞ്ഞത് പല്ലിയെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്നാണല്ലോ എന്നാണ്. ഇത് കേട്ടുവരുന്ന പിതാവാകട്ടെ തൻ്റെ മൂത്ത മകളെ നീ ഉസ്താദിനേക്കാളും മുകളിൽ പോവേണ്ട എന്ന് പറഞ്ഞ് ശാസിക്കുകയാണ്. തുടർന്ന് മകനെ മടിയിലിരുത്തി അദ്ദേഹം ഈ കഥ പറഞ്ഞു കൊടുക്കുന്നു. എക്കാലവും മതത്തെ, പ്രത്യേകിച്ച് ഇസ്ലാമിനെ വിമർശിക്കാൻ നല്ല പേടിയാണ് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾക്കും സിനിമയ്ക്കും. എന്നാൽ വാങ്ക് എന്ന ചിത്രം എന്തെല്ലാം പോരായ്മകൾ ഉണ്ടെങ്കിലും തിളങ്ങി നിൽക്കുന്നത് അത് ഇസ്ലാമിക മതപൗരോഹിത്യത്തെ തേച്ചൊട്ടിക്കുന്നു എന്നതിലാണ്. ഇസ്ലാമിൽ എന്നും കീറാമുട്ടിയാണ് സ്ത്രീ. പുരുഷന്റെ പകുതി മാത്രം അവകാശ അധികാരങ്ങൾ മാത്രമുള്ള അവന്റെ കൃഷിയിടം. അങ്ങനെ വിലക്കുകളിൽ വളർന്നു വന്ന ഒരു പെൺകുട്ടിക്ക് പുരുഷന്മാർ മാത്രം കുത്തകയാക്കിയ വാങ്ക് വിളിക്കാൻ തോന്നുന്നു. തൻ്റെ എക്കാലത്തെയും ഉത്കടമായ ആഗ്രഹം പൂവണയിപ്പിക്കാൻ അവൾ നടത്തുന്ന ശ്രമങ്ങളും തുടർന്നുള്ള മതമൗലികവാദികളുടെ പിത്തലാട്ടങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രമേയം. പക്ഷെ ഒരു ചലച്ചിത്രം എന്ന രീതിയിൽ നോക്കിയാൽ തങ്ങൾക്ക് കിട്ടിയ കിടിലം പ്രമേയത്തെ നശിപ്പിച്ചു എന്ന് മാത്രമേ പറയാൻ കഴിയൂ. പ്രശസ്ത സംവിധായകൻ വി കെ പ്രകാശിന്റെ മകൾ കാവ്യ പ്രകാശിന്റെ സംവിധാനവും ഹബാന മുഹമ്മദിന്റെ സ്ക്രിപ്റ്റുമെല്ലാം ചിലയിടത്ത് പാളിപ്പോയി. ഉണ്ണിയാറിന്റെ കഥയുടെ യാതൊരു കെട്ടുറപ്പും സിനിമയ്ക്കില്ല. തുടക്കത്തിലും ഒടുക്കത്തിലും ലാഗ് ഫീലിംഗ് നന്നായി ഉണ്ടതാനും. പക്ഷേ എന്നിരുന്നാലും മതയാഥാസ്ഥിതികതയുടെ മസ്തകത്തിന് ഏൽക്കുന്ന മർദ്ദനം എന്ന നിലയ്ക്ക് ഈ ചിത്രം ചരിത്രത്തിൽ അടയാളപ്പെടുത്തും. മറ്റൊരു രീതിയിൽ നോക്കിയാൽ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിന്റെ ഇസ്ലാമിക രൂപമാണ് ഈ ചിത്രം. കാരണം ഒരു യാഥാസ്ഥിതിക ഹൈന്ദവ കുടുംബത്തിലേക്ക് വെച്ച് CCTV ഫുട്ടേജുകളാണ് ഇന്ത്യൻ കിച്ചണെങ്കിൽ ഇവിടെ ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബം എന്ന മാറ്റം മാത്രമാണുള്ളത്. പക്ഷേ മഹത്തായ ഭാരതീയ അടുക്കളയിൽ ചിത്രീകരിക്കപ്പെട്ട സിനിമാറ്റിക് ഗ്രാഫ്റ്റ് ഇവിടെ കാണുന്നില്ലെന്ന് മാത്രം. വീട് എങ്ങനെ സ്ത്രീക്ക് നരകമാവുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനകൾ രണ്ട് ചിത്രങ്ങളും നൽകുന്നുണ്ട്. കോളേജിൽ ഫൈനൽ ഇയർ കെമിസ്ട്രിക്ക് പഠിക്കുന്ന 4 പെൺകുട്ടികൾ. പഠനം തീരാറായി. കോളേജ് കാലത്തുള്ള എല്ലാ അഭിലാഷങ്ങളും ഇവിടെ തന്നെ തീർക്കണമെന്ന് അധ്യാപികയുടെ വാക്കുകേട്ട് അവർ തങ്ങളുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ തീരുമാനിക്കുന്നു. അതിൽ 3 പേരുടെ ആഗ്രഹങ്ങൾ ഒരു വിധത്തിൽ സാധിച്ചെടുക്കുന്നു. എങ്കിൽ 4-ാമത്തവൾ റസിയയുടെ ആഗ്രഹം കുറച്ച് വിചിത്രവും അതിലധികം സങ്കീർണമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതുമായിരുന്നു. വാങ്ക് വിളിക്കണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. അതിനായി റസിയയുടെ സുഹൃത്ത് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് അവളുടെ ജീവിതം മാറ്റിമറിക്കുന്നു. ഇസ്ലാമിനെ ധിക്കരിക്കുന്ന പെൺകുട്ടി എന്ന അർത്ഥത്തിൽ അവൾ പിന്നെ വേട്ടയാടപ്പെടുകയാണ്. മതസംരക്ഷകരും സദാചാര ആംഗളന്മാരും മാത്രമല്ല, സ്വന്തം പിതാവ് തന്നെ അവൾക്ക് മുന്നിൽ വൈതാളികറാവുന്നു. ഒരു വേള അവൾ ഭ്രാന്തിയായും ചിത്രീകരിക്കപ്പെടുന്നു. കോളേജിൽ വരാൻ കഴിയുന്നില്ല. പരീക്ഷ പോലും എഴുതാൻ ബാപ്പ സമ്മതിക്കുന്നില്ല. ഇവിടെയൊക്കെ തിരക്കഥയുടെ ബലക്കുറവ് പ്രകടമാണ്. കേരളം എന്നത് വെറും ഒരു താലിബാൻ സ്റ്റേറ്റോ വെളരിക പട്ടണമോ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഏകപക്ഷീയത ചിലയിടത്തൊക്കെ ആരോപിക്കാം. യുക്തിഭദ്രമായ ബന്ധം പലപ്പോഴും സംഭവങ്ങൾക്ക് തമ്മിൽ ഉണ്ടാകുന്നില്ല. സാമൂഹിക പരിഷ്കരണം ഒരു ദൗത്യമായി എടുത്തുകൊണ്ട് തിരക്കഥ സെറ്റ് ചെയ്താൽ വരുന്ന പാകപ്പിഴകളാണ് ഇതെന്ന് പറയാതെ വയ്യ. പക്ഷേ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ പോലെ ഒരു ശരാശരി ഇസ്ലാമിക കുടുംബം എങ്ങനെ സ്ത്രീവിരുദ്ധമാകുന്നുവെന്നതിൻ്റെ കൃത്യമായ ചിത്രവും ഇവിടെ വരച്ചു കാട്ടുന്നുണ്ട്. റസയുടെ പിതാവ് റസാഖ് ആദ്യകാലത്ത് നല്ല അടിപൊളി വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ജീവിച്ച വ്യക്തിയാണ്. പിന്നെ പതുക്കെ പതുക്കെ മതമൗലികവാദം അയാളുടെ മനസ്സിലേക്ക് കയറി വരുന്നതോടെ കുടുംബം പർദ്ധയിലേക്കാണ് നീങ്ങുന്നത്. അധികാര സാമ്പത്തിക കേന്ദ്രമായ ബാപ്പയുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് റസിയയുടെ ജീവിതം. അവൾ എന്ത് പഠിക്കണം, എപ്പോൾ വിവാഹം കഴിക്കണം എന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അയാളാണ്. എന്തിന്, പെരുന്നാളിന് വസ്ത്രമെടുക്കുന്ന കാര്യത്തിൽ പോലും രാജാവിൻ്റെ മുന്നിൽ ഭൃത്യൻ എന്ന പോലെ തലചൊറിഞ്ഞു നിൽക്കണം. ജനാധിപത്യത്തിൻ്റെ കാറ്റും വെളിച്ചവും കയറാത്ത മഹത്തായ ഇസ്ലാമിക കുടുംബങ്ങളെ ഈ ചിത്രം നന്നായി ട്രോളുന്നുണ്ട്. പക്ഷേ ഈ ചിത്രത്തിന് പറ്റിയ ഏറ്റവും വലിയ ഫാൾട്ട് റസിയയുടെ പാഷൻ എന്ന ആശയത്തെ പ്രേക്ഷകരുമായി വിനിമയം ചെയ്യുന്നതിന് വന്നതാണ്. എന്തുകൊണ്ടാണ് തനിക്ക് വാങ്ക് വിളിക്കണമെന്നത് അവൾക്കൊരു ക്രേസ് ആകുന്നത് എന്നൊരു മർമ്മഭാഗം പറഞ്ഞു ഫലിപ്പിക്കാൻ സംവിധായകനും തിരക്കഥാകൃത്തിനുമായിട്ടില്ല. തൻ്റെ കരച്ചിലിനു ശേഷം അവൾ ആദ്യം കേട്ട ശബ്ദം ബാപ്പ ചെവിയിൽ ഓതിത്തന്ന വാങ്കുവിളിയാണെന്നും മദ്രസയിലെ ഉസ്താദ് അതേക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ കുട്ടിക്കുണ്ടാവുന്ന ഭാവമാറ്റവും എല്ലാം സിനിമ കാണിക്കുന്നുണ്ടെങ്കിലും അത് പ്രേക്ഷകൻ്റെ ഉള്ളിൽ തട്ടുന്നില്ല. ഇനി ഇങ്ങനെ വാങ്ക് വിളിക്കാൻ ആയിരുന്നെങ്കിൽ അവർക്ക് വീട്ടിൽ ആരുമില്ലാത്ത സമയത്തോ ഒരു ലോഡ്ജിൽ റൂം എടുത്തോ വാങ്ക് വിളിച്ചാൽ പാഷൻ തീരാവുന്നതല്ലേ എന്നും പറയുന്നുണ്ട്. പക്ഷേ ഉണ്ണിയാറിൻ്റെ കഥ വായിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തി ചിത്രത്തിൽ ചോർന്നു പോകുന്നു. ഇതിനാണോ ഇത്രയും കഷ്ടപ്പെട്ടത് എന്ന് പ്രേക്ഷകരെ കൊണ്ട് ചോദിക്കുന്ന രീതിയിലാണ് ചിത്രം അവസാനിപ്പിക്കുന്നത് തന്നെ. കേരള മണിരത്നം വി കെ പ്രകാശിൻ്റെ ഏറ്റവും വലിയ പ്രത്യേക ഷോട്ടുകളുടെ ദൃശ്യഭംഗിയും വിന്യാസവും തന്നെയായിരുന്നു ഇത്. മകൾ കാവ്യപ്രകാശിനും അതേ കഴിവ് കിട്ടിയിട്ടുണ്ട്. മേജർ രവിയുടെ മകനാണ് അർജുൻ രവിയുടെ ക്യാമറയും മോശമായിട്ടില്ല. ഷബ്ന മുഹമ്മദ് എന്നൊരു പുതിയ എഴുത്തുകാരിയാണ് വാങ്കിന് തിരക്കഥയും സംഭാഷണങ്ങളും രചിച്ചിരിക്കുന്നത്.
സിനിമയിലെ രണ്ട് പ്രധാന റോളുകളിൽ ഒന്നായ റസിയുടെ ഉമ്മ ജാസ്മിന്റെ റോളും മനോഹരമായി അവതരിപ്പിച്ചത് ഷബ്ന തന്നെയാണ്. എഴുത്തിനേക്കാളും ഷബ്നയ്ക്ക് ചേരുക അഭിനയം ആണെന്ന് തോന്നുന്നു ഒരുപക്ഷെ. എന്നാൽ പലയിടത്തും കിടിലൻ സംഭാഷണങ്ങളും രംഗങ്ങളും ഒരുക്കാൻ ഷബ്നയ്ക്ക് ആയിട്ടുമുണ്ട്. റസിയുടെ സുഹൃത്തായ ഒരു പെൺകുട്ടി ക്യാൻറ്റീനിൽ പോയി സഹപാഠിയെ പ്രപ്പോസ് ചെയ്യുമ്പോൾ താൻ മറ്റൊരു പുരുഷന് ശരീരവും മനസ്സും കൊടുത്തുപോയി എന്ന ഒറ്റ ഡയലോഗ് തന്നെ ചിരിയും ചിന്തയും ഒരുപോലെ ഉണ്ടാക്കുന്നതാണ്. അതുപോലെ നർമ്മം ചാലിച്ച നിരവധി സംഭാഷണങ്ങൾ ചിത്രത്തിലുണ്ട്. ഉദാഹരണം സുജാതയിലും തണ്ണീർമത്തൻ ദിനങ്ങളിലും തകർത്തഭിനയിച്ച് അടുത്ത മഞ്ജുവാര്യർ എന്ന് പേരുണ്ടാക്കിയ അനുശ്വര രാജൻ ഈ ചിത്രത്തിലും മോശമാക്കിയിട്ടില്ല. റസിയുടെ ഹർഷ സംഘർഷങ്ങളെ കൃത്യമായി കൈയടക്കത്തോടെ ഈ കുട്ടി കൈകാര്യം ചെയ്തിരിക്കുന്നുണ്ട്. ഏറെ കാലത്തിന് ശേഷം നടൻ വിനീതിനെ ഒരു ഫുൾ ലെങ്ത് റോളിൽ കാണുന്നത് റസിയയുടെ ഉപ്പ റസാഖായിട്ടാണ്. റസാഖിന്റെ ഉമ്മയായി വരുന്ന സരസ ബാലുശ്ശേരിയും ഏതാനും സീനുകളിൽ മാത്രമേ ഉള്ളൂവെങ്കിലും മനസ്സിൽ നിറഞ്ഞു നിൽക്കും. പി എസ് റഫീഖ് എഴുതി ഔസേപ്പച്ചൻ കമ്പോസ് ചെയ്ത സുബാനള്ള എന്നൊരു മനോഹര ഗാനത്തിലൂടെയാണ് വാങ്ക് തുടങ്ങുന്നതും അവസാനിക്കുന്നതും. മറ്റ് മൂന്ന് ഗാനങ്ങളും ശരാശരിയിൽ ഒതുങ്ങുന്നു. ഉണ്ണിയാറിന്റെ ചെറുകഥയായ വാങ്ക് കിത്താബ് എന്ന പേരിൽ റഫീഖ് മംഗലശ്ശേരി കുട്ടികളുടെ നാടകമാക്കിയപ്പോൾ ഉണ്ടായ പുകിലുകൾ കേരളം ഇനിയും മറന്നിട്ടുണ്ടാകില്ല. കോഴിക്കോട് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കളിച്ച നാടകം മതമൗലികവാദികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പിന്നീട് പിൻവലിക്കപ്പെട്ടു. അന്ന് ഇസ്ലാമോഫോബിയ വളർത്തുന്ന സംഘപരിവാറിന് വളമിടുന്ന നാടകത്തിന് ഒപ്പമല്ലെന്നായിരുന്നു സച്ചിദാനന്ദനും എന്തിന് നാടകത്തിന്റെ മൂലകഥ എഴുതിയ ഉണ്ണിയാറും എടുത്തത്. ഉണ്ണിയുടെ നിലപാട് തന്നെ ഇസ്ലാമിക തീവ്രവാദികൾക്ക് എറിഞ്ഞുകൊടുക്കുന്ന തരത്തിലായിപ്പോയി എന്നാണ് പിന്നീട് റഫീഖ് മംഗലശ്ശേരി പ്രതികരിച്ചത്. ഇപ്പോൾ വാങ്ക് സിനിമയായപ്പോൾ ഉണ്ണിയാറിനും സച്ചിദാനന്ദനും എന്ത് പറയാനുണ്ടെന്നതും കേരളീയ സമൂഹം കാത്തിരിക്കുകയാണ്. കാരണം നാടകത്തേക്കാൾ നന്നായി സിനിമ ഇസ്ലാമിനെ ട്രോളുന്നുണ്ട്. ഹൈന്ദവ ഫാസിസത്തെ മാത്രം വിമർശിച്ച് ജീവിക്കുന്ന വൺ സൈഡ് നവോത്ഥാനവാദികൾക്ക് കിട്ടിയ മുഖമടിച്ചുള്ള പ്രഹരം തന്നെയാണ് ഈ ചിത്രം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.